നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാരഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മിസ്സസ് ശാന്ത വിജയ് ആണ്. അസ്ട്രോളജറും ആൻഡ് ഫാർമസിസ്റ്റും കൂടിയാണ്. വെൽക്കം ടു ദ ഷോ മാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ താഴെ കാണുന്ന നമ്പർ ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും അറിയണോ അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിളിച്ചാൽ മതി. അപ്പോയിൻമെൻറ്റ് എടുക്കാം, നേരിട്ട് നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ മാം സുഖമായിരിക്കുന്നു? ഓക്കെ. അപ്പോൾ ഇന്ന് കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മാമിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉത്തരം പറയാം. ഉത്തരം മാത്രം പറയാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കാൻ വന്നെന്താ വെച്ചാൽ, നേരത്തെ നമ്മള് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ ഞാൻ പൊരുത്തത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. ഇൻ കേസ് ഇപ്പൊ അങ്ങനെ പൊരുത്തത്തിന്റെ കാര്യം, ലൈക്ക് ഇപ്പൊ പാടില്ല എന്ന് പറഞ്ഞിട്ടും കല്യാണം കഴിച്ചവരാണെങ്കിൽ അപ്പൊ അവരുടെ തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാരണം അത് കാരണമാണോ അതോ പൊരുത്തം ഇല്ലാത്തത് കൊണ്ടാണോ? പൊരുത്തം നോക്കാതെ കല്യാണം കഴിച്ചു? അല്ലല്ല, പൊരുത്തം നോക്കി, പക്ഷെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട് കല്യാണം. എന്നിട്ടും അവര് എന്താ പറയാ, നിർബന്ധിച്ച് കല്യാണം കഴിഞ്ഞു. തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത്. കാരണം പൊരുത്തം നോക്കുക എന്നുള്ളത് ഒരു നിർബന്ധ കാര്യം എന്നില്ല. ഒരാള് ജനിക്കുമ്പോ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ടതുപോലെയാണ്, ജാതകത്തിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. അത് ജാതകത്തെ നോക്കി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരാൾക്ക് വിവാഹ ജീവിതത്തില് വൈവാഹിക ജീവിതത്തില് ഒരു പ്രോബ്ലം ഉണ്ടാകണമെങ്കിൽ ആ ആള് അത് അനുഭവിക്കാനുള്ള ഒരു വിധി ആൾക്കുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പൊരുത്തം നോക്കിയിട്ട് വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞ ആൾക്കാര് നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പൊരുത്തം നോക്കിയിട്ടുള്ള ആൾക്കാര് ഈ നക്ഷത്ര പൊരുത്തം നോക്കി പത്തിലിട്ട് പൊരുത്തം ഉണ്ട്, ഏഴ് പൊരുത്തം ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാര് പ്രശ്നമുള്ളവരുണ്ട്. അപ്പൊ ഒരാൾക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെ പറ്റിയുള്ള സൂചനയാണ് നമുക്ക് ഗ്രഹനില വഴി കിട്ടുക. അപ്പോ രണ്ട് വ്യക്തികൾ തമ്മില് സ്വഭാവ ഐക്യമില്ലെങ്കിലാണല്ലോ പ്രശ്നം ഉണ്ടാകുക. പിന്നെ വിവാഹത്തിന് ശേഷം കടുത്ത സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർ പ്രശ്നം ഉണ്ടാകും. ചിലര് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഒരു വ്യക്തിയുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ രണ്ടാളുകൾ തമ്മിൽ കൂടിച്ചേർന്ന് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് അവരുടെ ജാതകത്തിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. വിവാഹത്തിന് മുമ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇനി വിവാഹ ശേഷമാണ് ഈ പ്രശ്നം. അതാണല്ലോ ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ രണ്ടുപേരെയും ഇരുത്തിയിട്ട് ഇവരുടെ ജാതകം അനലൈസ് ചെയ്തിട്ട് ഇന്ന ഇന്ന പ്രോബ്ലം കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. ചിലരുടെ ജീവിതത്തിൽ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും, കാരണം ഇവർക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം മറ്റാളില് കാണും. അപ്പൊ ആ രണ്ടുപേരെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ അത് അംഗീകരിക്കാം. കാരണം അവര് നമ്മളെ ജാതകം നോക്കിട്ട് അങ്ങോട്ടോ പറയുന്ന, അവർ ഇങ്ങോട്ട് പറയുന്നതല്ല, ഇങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇന്ന രീതിയിൽ പരിഹരിക്കാൻ പറ്റും. ചില ആൾക്കാർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെറിയ കാര്യം മതി. അവര് സ്നേഹത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ എക്സ്പ്രസീവ് ആണ്, അവർക്ക് അങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവര്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് ഈ വർത്തവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല ഇവരോട് കൂടുതൽ നേരം സമയം സ്പെൻഡ് ചെയ്യാനോ, അല്ലെ ഇവര് വിചാരിക്കുന്ന രീതിയിൽ സീരിയസ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അത് ജാതകത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം. ശനിയും ഒക്കെ ചില പ്രത്യേക സ്ഥലത്ത് ശനിയും വ്യാഴവും ഒക്കെ നിന്നാൽ അവർ അങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് ഇപ്പൊ ഇവർക്ക് സമയമില്ല ഈ രീതിയിൽ മാറാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സ്ത്രീക്ക് തന്നെ മാറാൻ പറ്റും. കാരണം അവർക്ക് ചിലപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാകും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കഴിവുകളുണ്ട്, നിങ്ങളുടെ ഉള്ളില് ശുക്രന്റെ സ്ഥിതി നോക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അഞ്ചാം ഭാവത്തിന്റെ ഇപ്പൊ ഇങ്ങനെ ഒരു കഴിവുണ്ട്, നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യും. ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തയ്ക്കായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ചിലപ്പോൾ പെയിന്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഒന്നുമല്ല പാട്ട് കേൾക്കുന്നത് ഇവർക്ക് വളരെ സൂത്തിങ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പാട്ട് കേൾക്കാം. അത് നമുക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഹൗസ് വൈഫ്സ് ഒക്കെ ഉണ്ടാവില്ലേ, വീട്ടില് മൊത്തമായിട്ട് ഇരുന്നിട്ട് അവർക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാകും. അപ്പൊ അതില് ഈ ചില ആൾക്കാർ കുറച്ച് ഒരു ആർട്ടിസ്റ്റിക് ടെമ്പർമെന്റ് ഉള്ളവർക്ക് നമ്മൾ അവരുടെ ജാതകം നോക്കി അവർക്ക് പറ്റുന്ന കാര്യം പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ചില ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താ നല്ല കാലിബർ ഉണ്ട്, എന്തും ചെയ്യാനുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അല്ല ആക്ടിവിറ്റിയിലേക്ക് അവർക്ക് കൂടുതൽ പോകാൻ പറ്റും. അങ്ങനെയുള്ള ചൊവ്വയൊക്കെ ബലമായിട്ടുള്ള സ്ട്രോങ് ആയിട്ട് ജാതകത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അപ്പൊ അവരെ എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് അവർക്ക് ഉപകാരപ്പെടും. ഇപ്പൊ ഒരുപാട് സോഷ്യൽ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട് നാട്ടിൻപുറത്താണെങ്കിൽ പോലും നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറുതെ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക്
പിന്നെ പച്ചകൃഷി പച്ചക്കറി നടാം, അല്ലെ ചെടികൾ നടാം, അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ ആ ഒരു വഴിയിലേക്ക് അവര് തിരിഞ്ഞു കഴിഞ്ഞാല് ഈ പ്രശ്നം കുറയും, ബിസി ആയാൽ മതി. അപ്പൊ അത് ഏത് രീതിയിലാണ് അങ്ങനെ ബിസി ആയാലാണ് അവർക്ക് നല്ലതെന്നുള്ളത് നമുക്ക് ജാതകം നോക്കിട്ട് പറഞ്ഞത് എന്താണെന്ന് തിരഞ്ഞു പിടിച്ച് പറഞ്ഞു കൊടുക്കാൻ ഗ്രഹം നിലകൊണ്ട് നമുക്ക് പറ്റും. അപ്പൊ അത് തീർച്ചയായിട്ടും. പിന്നീട് വേറെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ചില ഒരു പീരീഡിലായിരിക്കും ഈ പ്രോബ്ലം ഉണ്ടാവുക. ഒരിക്കലും എൻ്റെ അടുത്തൊരു ഫാമിലി വന്നു, അത് ഒരു സ്ത്രീയും അവരുടെ ഭർത്താവുമാണ്. അപ്പൊ അവരുടെ പരാതി എന്താന്ന് വെച്ചാല് ഭർത്താവ് ഇപ്പൊ വീട്ടിൽ വന്നാൽ മിണ്ടുന്നില്ല, പണ്ടത്തെ പോലെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല, മിണ്ടുന്നേ ഇല്ല. അപ്പൊ ഏതോ ഒരു അസ്ട്രോളറിന്റെ അടുത്ത് പോയപ്പോ പറഞ്ഞു നായക്ക് ഏതോ വേറെ ബന്ധമുണ്ട്, അത് കാരണമാണ്. അപ്പൊ ഈ കുട്ടിയും ഇതിന്റെ അമ്മയും കൂടെയാണ് വന്നത്. അവര് വളരെ വിഷമിച്ചാണ് വന്നത്. ഇപ്പൊ ജാതകം നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഇത് ഒരു ഒന്നര വർഷം മുൻ ആയില്ലേ ഇങ്ങനെ സ്വഭാവമായിട്ട്. അപ്പൊ പറഞ്ഞു അത്രേ ഉള്ളൂ, കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഒരു 8 മാസം കൂടെ നിങ്ങൾ ഇതേപോലെ ഇദ്ദേഹത്തിനെ ഒരു കുട്ടിയെ പോലെ അങ്ങ് സഹിച്ചു, നിങ്ങളുടെ കുഞ്ഞാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തില്ലല്ലോ, അതേപോലെ വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ ഒരു സമയം മാറി, അദ്ദേഹത്തിന് വളരെ ഉള്ളിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളും ഒക്കെ വളരെ ഒട്ടും എക്സ്ട്രോവേർട്ട് ആകാൻ പറ്റാത്ത ഒരു സമയമാണ്, ഒന്നും ചെയ്യാനില്ല. ഈ ഒരു 8 മാസം കൂടെ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നു പറഞ്ഞു. അതിനുശേഷം അവർ ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അന്നേ ബന്ധമൊക്കെ വേർപെടുത്തി പോയേനേമായിരുന്നു, ഇപ്പൊ വളരെ സന്തോഷമാണ്, ഹാപ്പി ആയിട്ട് ജീവിക്കും. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയും വരും, കാരണം അത് ചെറിയൊരു പീരീഡിൽ മാത്രമാണ്, കുറച്ച് സമയത്തേക്കുള്ളൂ. ഏതൊരു വിഷമവും അങ്ങനെ തന്നെയാണ്, കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്, പരിഹാരമുണ്ട്. ബേസിക് ആയിട്ട് ചിലരുടെ നേച്ചർ മാറാൻ പോകുന്നില്ല, മാറ്റാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ജാതകം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ പറയും നിങ്ങളൊന്നും മാറ്റി നോക്കണ്ട, നിങ്ങൾ തന്നെ മാറുള്ളൂ വഴി, ഇദ്ദേഹത്തിന് മാറാൻ പറ്റില്ല, അങ്ങനെയാണ് ആ മോൾഡ് അങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. ചിലരുടെ ഒരു സമയമനുസരിച്ച് സമയബന്ധിതമായിട്ട് ആ ഗ്രഹത്തിന്റെ അപഹാരോ ദശയൊക്കെ നടക്കുന്ന സമയബന്ധിതമായിരിക്കും. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ആശ്വാസം, കാരണം ഓ ഇത്ര കാലമുള്ളല്ലോ സമാധാനമുണ്ട് ക്ഷമയോടെ ഇരിക്കാന്ന്. തീർച്ചയായിട്ടും അത് ജാതകത്തിൽ അതിന്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ വിവാഹ ജീവിതം കൊണ്ടൊരു ദുഃഖം അനുഭവിക്കണമെങ്കിൽ ജാതകത്തിൽ തീർച്ചയായിട്ടും സ്ത്രീയുടെ ആയാലും പുരുഷന്റെ ആയാലും ഉണ്ടാകും. ഏത് തരത്തിൽ ഇപ്പൊ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും നമുക്ക് ദുഃഖം അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ 2 11 ഭാവങ്ങൾക്ക് ദോഷം ഉണ്ടാകും. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു വലിയ നഷ്ടങ്ങളൊക്കെ വരുന്ന ആൾക്കാരില്ല, അതൊക്കെ ജാതകത്തില് സൂചന ഉണ്ടാവും. നമ്മൾ കേൾക്കാറില്ലേ ജാതകത്തില് ഇന്ന വയസ്സ് കഴിഞ്ഞ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അപ്പൊ അതിന് പരിഹാരമൊന്നും ഉണ്ടാവില്ല. പരിഹാരം എന്നുള്ളത് നമ്മൾക്കിപ്പോ സമയം വളരെ നല്ലൊരു സമയമാണെങ്കിൽ, വളരെ നല്ല സമയം എന്ന് പറഞ്ഞാൽ എന്താ, ഈശ്വരദിനം നമുക്ക് കൂടുതലായിട്ടുള്ള സമയം, അതാണ് വലിയ നല്ല സമയം എന്ന് പറയുന്നത്. മോശ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരദിനം കുറവുള്ള സമയമാണ്. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഒരു ഇപ്പൊ അങ്ങനെ ഒത്തിരി ആൾക്കാരെ കാണാറുണ്ട്, ഒരു ബിസിനസ് ഒന്നോ രണ്ടോ ബിസിനസ്സുകൾ ചെയ്യും, വളരെ നന്നായിട്ടിരിക്കും. അപ്പൊ അവര് പിന്നെ കുറച്ച് കൂടുതൽ പോയിട്ട് സ്റ്റാർട്ട് ചെയ്യും, അപ്പോഴായിരിക്കും ഇവരുടെ സമയം മോശം. അപ്പൊ ഇതെല്ലാം കുഴപ്പമായി ആക്രാന്തം പറയാൻ പറ്റില്ല. സക്സസ് ആകുമ്പോ അവര് സ്വാഭാവികമായിട്ട് ചെയ്യാമെന്നുള്ള ഒരു തോന്നല് ഒരു ആർക്കായാലും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നഷ്ടമാകും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് തീർച്ചയായിട്ടും കർമ്മഭാവം എങ്ങനെയാണ് ഒന്ന് നോക്കിയിട്ട് ചെയ്താല് അങ്ങനെ ചെയ്യാൻ പാടോ ഇല്ലയോ. തീർച്ചയായും ഇതൊക്കെ നിത്യജീവിതത്തിൽ 10-30 വർഷമായിട്ട് നമ്മൾ കാണുന്നവരെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും ഇവിടെ വന്നപ്പോ ഒരാള് ജോലി പോയി, പുള്ളി ബിസിനസ് ചെയ്യാം, എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് ഒക്കെ കൊണ്ടൊരു ബിസിനസ് ചെയ്യാം തയ്യാറായി. എൻ്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഇപ്പൊ വിഷമിക്കും, വേറെ ജോലി നോക്കി, അതിലും ആ ജോലി കിട്ടും, കിട്ടിയാലും 1-1.5 വർഷത്തേക്ക് വിഷമമുള്ള സമയമായിരിക്കും, അതിൽ കൂടി അങ്ങ് കടന്നു പോയാൽ മതി. അല്ല ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയ പൈസ അത്രയും പോകും, അതിനുശേഷം നിങ്ങൾ പിന്നെ വേറെ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുമ്പോ ചിലപ്പോ നമ്മള് അങ്ങനെ ഉണ്ടാവില്ല എന്നുണ്ടാവില്ല, മോശം സമയമാണ് അങ്ങനെയൊക്കെ. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് കുറച്ച് സംസാരിച്ചതിന് ശേഷം ആണ് സമ്മതിച്ചത്. അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടെ ഒക്കെ വന്നത്, കാരണം ഇദ്ദേഹം എല്ലാം പ്ലാൻ ചെയ്തായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തില്ല, പക്ഷെ പ്ലാൻ ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ട് പുറത്തോട്ട് പോയപ്പോൾ ഞാനിരുന്ന വീട്ടിലുണ്ടായിരുന്നൊരു കുട്ടി എന്നോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയങ്കര ഇരുട്ടായിരുന്നില്ല, തിരിച്ചു വന്നപ്പോൾ നല്ല പ്രകാശമായല്ലോ. കാരണം ആ ഒരു നമുക്ക് തന്നെ അറിയാം, നമുക്ക് ദോഷം വരാൻ പോകുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകും നമ്മുടെ മുഖത്ത് തന്നെ, അത് അതിന്റെ ചായ ഉണ്ടാവും. അത് അതിന്ന് ആ ഈശ്വരദിനം കൊണ്ട് അദ്ദേഹത്തിന് അത് എടുക്കാൻ പറ്റി, അതനുസരിച്ച് തന്നെ അദ്ദേഹത്തിന്റെ മുഖം പ്രകാശമായി എന്നുള്ളതാണ്. അതായത് അത്രയും സൂക്ഷ്മത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുക. ഇനി എനിക്ക് ചോദിക്കാം, ഇപ്പൊ പൊരുത്തത്തിന് കാര്യം ചോദിച്ചാ അപ്പൊ അപ്പൊ തന്നെ എനിക്ക് ചോദിക്കാൻ
വന്നത് മനസ്സിൽ ഈ സന്താന യോഗം എന്നൊക്കെ പറയല്ലേ നമ്മൾ, അപ്പൊ അത് ശരിക്കും അത് ലൈക്ക് എന്താ പറയാ, അമ്മ അച്ഛന്റെ ജാതകത്തിൽ, അമ്മ അച്ഛൻ മീൻസ് ഭാര്യയും ഭർത്താവിന്റെ ജാതകത്തിലുള്ള പോലെയാണോ? ഇപ്പൊ ചിലപ്പോ കുറെ ഇപ്പൊ കുറെ കപ്പിൾസ് ഉണ്ട് ലൈക്ക് കുട്ടികളൊന്നും ഇല്ലാതെ, അത് ശരിക്കും ദോഷം കാരണം തന്നെ ആയിരിക്കും. അതൊക്കെ ദോഷം എന്നല്ല പറയുമ്പോ കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് ഭയമാണ്, ഭയമാണ്. അതെ, സത്യം. ശരിക്കും ദോഷം അതൊരു കർമ്മമാണ്, അതങ്ങനെയാണ്. അപ്പൊ ചില ജാതകത്തില് എല്ലാ ജാതകത്തിലും അഞ്ചാം ഭാവം കൊണ്ടാണ് സന്താനങ്ങളെ പറയുക. നമ്മള് ജനിക്കുന്ന സമയം വെച്ചൊരു ജാതകത്തിൽ ഒരു പോയിന്റ് ഉണ്ട്, ഒരു രാശി ഉണ്ട്, തന്നെ ലഗ്നം എന്ന് പറയും. അവിടെ മുതൽ എണ്ണി കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഭാവമാണ് സന്താനത്തെ പറയുക. പൂർവഭാഗ്യം എന്നൊക്കെ പറയുകയും ചെയ്യാം. ഭാവത്തിന് ഒരുപാട് കാര്യം, ഓരോ ഭാവത്തിനും ഒരുപാട് അനുഭവങ്ങളെ സൂചിപ്പിക്കാൻ കഴിയും. അഞ്ചാം ഭാവം കൊണ്ടാണ് സന്താനത്തെ പറയുക. അപ്പൊ ആ അഞ്ചാം ഭാവം ഭാവത്തിന്റെ അധിപനായിട്ട് ഒരു ഗ്രഹം ഉണ്ടാവും. ഈ ഏഴ് ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം അതിന്റെ അധിപനായിരിക്കും. അപ്പൊ ഭാവം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള ഗ്രഹം, പിന്നെ സന്താനങ്ങളുടെ കാരകൻ അത് വ്യാഴമാണ്. ഗുരു എന്ന് പറയുന്ന ഗ്രഹം വ്യാഴമാണ്. അത് വ്യാഴമാണ് സർവ്വദൈവങ്ങളുടെ സാന്നിധ്യം എന്ന് പറയും. വ്യാഴത്തിലാണ് ഈ ആകാശ എലമെന്റിനെ കാണിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. അപ്പൊ വ്യാഴമാണ് സന്താനത്തിന് സുഖം കൊടുക്കേണ്ട ഗ്രഹമാണ് വ്യാഴം. അതായത് ഇപ്പൊ ഒരു ഗ്രഹസ്ഥനെ സംബന്ധിക്കുന്നിടത്തോളം ധനം സന്താനമൊക്കെ വ്യാഴം കൊണ്ടാണ് സുഖം. അതുപോലെ ജ്ഞാനസുഖം, അറിവിന്റെ സുഖം കൊടുക്കുന്നത് എന്തുണ്ടെങ്കിലും അറിവില്ലെങ്കിൽ ആ മനുഷ്യന് സന്തോഷം ഉണ്ടാവില്ല, പൂർണ്ണതയും സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ആ അറിവും വിശുദ്ധം കൊടുക്കുന്ന ഗ്രഹവും വ്യാഴമാണ്. അപ്പൊ വ്യാഴമാണ് സന്താനത്തിന്റെ കാരകൻ. പിന്നെ ഭാവം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഈ കാരകൻ. ഈ മൂന്ന് ഗ്രഹങ്ങള് മൂന്ന് ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത് മൂന്നും ശുഭമായിട്ട് നിന്നാല്, ഇപ്പൊ ശുഭമായിട്ട് നിന്നാലും മറ്റു വാക്കി പറയാൻ പറ്റില്ല, കാരണം അതിന് ഒരുപാട് കോമ്പിനേഷൻ വെച്ചിട്ടാണ് അനലൈസ് ചെയ്താലേ പറയാൻ പറ്റും. അപ്പൊ ഇത് മൂന്നും നന്നായിട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ കൊണ്ട് വളരെ സന്തോഷകരമായ അനുഭവം ഉണ്ടാവും. ഇതിന്റെ കുറവനുസരിച്ച് ഇതുകൊണ്ടുള്ള അനുഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ വ്യാഴത്തിന് ദോഷമുണ്ട്, ഭാവവും ഭാവപതിയും നല്ലതാണെങ്കിലും കുട്ടികളുണ്ടാകും. ഇത് മൂന്നും ദുഃഖം സൂചിപ്പിക്കുകയാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ട് ദുഃഖം ഉണ്ടാകും. ഒരു ആളിൽ ഒരു പെൺകുട്ടിയുടെ ജാതകം നോക്കി നമ്മൾക്ക് ഇങ്ങനെ പറയാം, ഒരു പുരുഷന്റെ ജാതകവും ഇതേപോലെ തന്നെയാണ്. അപ്പൊ ഈ രണ്ട് ജാതകങ്ങളിലും തുല്യമായിട്ട് ദോഷം തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഈ ദോഷത്തിനെ നമ്മൾ വളരെ അനലൈസ് ചെയ്തിട്ടാണ് ഇപ്പൊ ജാതകം എടുത്ത് ഇത് പറയുന്നത് കേട്ടിട്ട് അഞ്ചൽ പാപഗ്രഹമാണ് കുട്ടികൾക്ക് ദോഷമുണ്ടെന്നും പറയരുത്. കാരണം ഇത് അനലൈസ് ചെയ്ത് വളരെ വിശകലനം ചെയ്താലേ നമുക്ക്, കാരണം ഇതിന്റെ പൂർണ്ണതയുണ്ടോ ദോഷമുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടുപേരുടെയും ജാതകത്തില് വിഷമിക്കരുത് ആരും, കാരണം എപ്പോഴും അങ്ങനെയാണ് ജാതകം എടുത്തോണ്ട് തന്നെ ആൾക്കാർ നോക്കും അഞ്ചില് പാപഗ്രഹമാണോ പോയെന്ന് പറയാം, അങ്ങനെയല്ല. അപ്പൊ രണ്ടുപേരുടെയും ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികള് ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ കുട്ടികള് ദോഷമുള്ള കുട്ടികളെ കൊണ്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരും. അങ്ങനെ തന്നെയാ കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ ജാതകം വിവാഹത്തിന് മുമ്പ് അനലൈസ് ചെയ്യുകയാണെങ്കിലും എങ്ങനെയുണ്ട് സന്താന ഭാവം എന്ന് നോക്കും. അപ്പൊ ഒരു പെൺകുട്ടിക്ക് കുറച്ച് വീക്കായിട്ടുള്ള ഒരു ഭാവമാണെങ്കിൽ കുറച്ചുകൂടെ ശ്രേഷ്ഠമായിട്ടുള്ള ജാതകമാണ് ചേരുന്നെങ്കിൽ കുട്ടികളെ കൊണ്ട് വിഷമം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും. അത് സ്ഥിരമായിട്ട് ഇന്നുവരെ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഇപ്പൊ സ്ത്രീകൾക്ക് നമ്മൾ ജാതകം നോക്കാൻ പോകുമ്പോൾ അവരോട് പറയും ഇന്ന വയസ്സിൽ കുഞ്ഞുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതേസമയം പുരുഷനും പറയാറുണ്ട് ഇന്ന സമയത്ത്. പക്ഷെ എന്റെ ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പൊ ഭാര്യയ്ക്ക് ചിലപ്പോ 25 ഭർത്താവിന് ചിലപ്പോ 30 അങ്ങനെ ആവുമ്പോ എന്താ ഈ വയസ്സ്? അത് അവരുടെ ജാതകം അനലൈസ് ചെയ്തിട്ട് അഞ്ചാം ഭാവം രണ്ടും കൂടി അത് അനലൈസ് ചെയ്യുമ്പോ പുരുഷന്റെ ജാതകത്തില് മുൻപേ പറഞ്ഞതുപോലെ സൂര്യനും ശുക്രനും മോശമായിട്ട് നിന്നാലാണ് സന്താന, അത് ഒരു സന്താന ഭാവത്തിന്റെ ദോഷത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇതിന്റെ മറുപടി എന്ന് പറഞ്ഞാല് ഈ ജാതകം അനലൈസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഈ അഞ്ചാം ഭാവവുമായിട്ട് ബന്ധമുള്ള ദേശ ഒരു ഗ്രഹത്തിന്റെ അപകാരകാലം, ബന്ധപ്പെട്ട കാലം, 9 ബന്ധപ്പെട്ട കാലം, അല്ലെങ്കിൽ ലഗ്നം മുൻപേ പറഞ്ഞ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട കാലം, ഈ കാലത്തായിരിക്കും കുട്ടി ഉണ്ടാകുക. അത് ഭർത്താവിന്റെ ജാതകത്തിൽ ഇതിനെ ബന്ധപ്പെട്ട ഒരു കാലം കണ്ടുപിടിക്കുമ്പോൾ തന്നെ സ്ത്രീയുടെ ജാതകത്തിലും ഈ ഭാവവുമായിട്ട് വളരെ വിദൂരമായിട്ടെങ്കിലും ഒരു ബന്ധം ഉണ്ടാവണം. ചിലർ ഡയറക്റ്റ് ഉണ്ടാവും, കാരണം അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ആയിരിക്കും. ചിലപ്പോൾ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹത്തിന്റെ ആയിരിക്കും, അല്ലെ അഞ്ചാം ഭാവപതി പോയി നിൽക്കുന്ന ഗ്രഹത്തിന്റെ. അത് ഒരുപാട് വാസ്റ്റാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാലം വരണം, മിക്കവാറും അങ്ങനെ വരുള്ളൂ. അതാണ് പ്രകൃതിയുടെ ഒരു നിയമം. കാരണം ഭർത്താവിന്റെ ജാതകത്തിൽ കുട്ടി ഉണ്ടാകാൻ യോഗമുള്ള ഒരു സമയം തന്നെ ആയിരിക്കും ഭാര്യയുടെ ജാതകത്തിൽ. ആ ഒരു പീരീഡിൽ എന്തായാലും
ഈ ബന്ധപ്പെട്ടൊരു കാലം രണ്ട് ജാതകം നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായും ഇപ്പൊ ഭർത്താവിന്റെ ജാതകം നോക്കിട്ട് പറയുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ രണ്ടു വർഷത്തിനകത്ത് കുട്ടിയുണ്ടാവും. പക്ഷെ ഈ ഭാര്യയുടെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആറുമാസമാണ് ഫേവറായിട്ടുള്ള സമയം എന്ന് പറയാൻ പറ്റും. അപ്പോ കൺസീവ് ആകുന്നതിന് പണ്ട് പുരാതനമായിട്ട് ഋഷിമാരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. മത്സ്യഗന്ധി പരാശരനം ഉണ്ടായതൊക്കെ അറിയാമല്ലോ കഥ. കാരണം ഏറ്റവും നല്ല സമയത്ത് കൺസീവ് ആകുന്ന എനർജി അവരുടെ പ്രാണ ലെവൽ അപ്പൊ ഹൈ ആയിരിക്കും. ആ നല്ല ഹൈ ആയിട്ടുള്ള പ്രാണ ലെവൽ ഉള്ള സമയത്ത് ഉണ്ടാകുന്ന കുട്ടികളുടെയും പ്രാണ ലെവല് ഹൈ ആയിരിക്കും. അപ്പൊ ശ്രേഷ്ഠരായിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ ഈ ആറുമാസത്തിനകത്തെ കുട്ടികൾ ഉണ്ടാകുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഇതിലേത് സമയമാണ് ഇവർക്ക് വ്യാഴബന്ധം, അതായത് വ്യാഴ സുഖമായി ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന നോക്കിയിട്ട് കൺസീവ് ആകാം. ചില ആളുകൾ അത് ചോദിക്കാറുണ്ട് എപ്പോഴും കുട്ടി ഉണ്ടാകുന്നതായിരിക്കും. കാരണം ഒരു പാപ ഗ്രഹത്തിന്റെ അപഹാരവും കൂടുതൽ ബന്ധമുള്ള സമയത്ത് കുട്ടികൾ ഉണ്ടായാൽ കുട്ടികൾക്കും ക്ലേശങ്ങൾ വരും, കുട്ടികളെ കൊണ്ട് ഇവർക്കും ബുദ്ധിമുട്ട് വരും. ഓ അത് ശരിയാണല്ലോ. കുഞ്ഞുങ്ങളെ കൊണ്ട് പിന്നെ അച്ഛനും അമ്മയൊക്കെ ധാരാളമായിട്ട് കുട്ടികളെ കൊണ്ട് വിഷമിക്കുന്ന നമ്മള് കാണാറുണ്ട്. അതേസമയം നല്ലതും സംഭവിക്കും. നല്ലതും ചില കുട്ടികളുണ്ടായി. ഇപ്പം കുട്ടികൾക്ക് നല്ലൊരു ദശാകാലത്താണ് കുട്ടികളെ എനിക്കുന്നത്. കുട്ടി നമ്മൾ പറഞ്ഞു കേൾക്കില്ലേ ഇവന് 9 മാസം 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വീട് വാങ്ങിയത് അല്ലെങ്കിൽ അത് വാങ്ങിയത്. ചില കുട്ടികൾ ജനിക്കുന്ന അച്ഛന് ഐശ്വര്യം കൊടുക്കും, ചില കുട്ടികൾ അമ്മയ്ക്ക് ഐശ്വര്യം കൊടുക്കും, ചില കുട്ടികളും കുടുംബത്തിൽ മൊത്തം ഐശ്വര്യമായിട്ട് വരും. ചില കുട്ടികൾ ജനന സമയത്ത് കുടുംബത്തിൽ കുറച്ച് ക്ലേശങ്ങൾ വരും അവർക്ക് പിന്നീട്. കാരണം ഒരു ക്ലേശം കൊടുക്കുന്ന ദേശകാലത്തായിരിക്കും കുട്ടി ജനിക്കുക. പക്ഷെ കുട്ടി വളർന്നു വരുമ്പോ ക്ലേശമുള്ള സമയം കഴിഞ്ഞല്ലോ, പിന്നീട് ശ്രേഷ്ഠമായിട്ടുള്ള കാലം വരും. കാരണം ഒന്ന് മാത്രം ദോഷവും ഒന്ന് മാത്രം ഗുണവുമില്ല ജീവിതത്തിൽ. ആരുടെയും ജാതകം അങ്ങനെയില്ല, എല്ലാവർക്കും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ്. എത്ര മോശമായിട്ട് ഗ്രഹങ്ങൾ നിൽക്കുന്ന ജാതകം ആയാലും, കാരണം അഷ്ടമഭാവമാണ് ഏറ്റവും ദോഷമായിട്ട് പറയാം. അപ്പൊ അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ആധിക്യമുള്ള ജാതകമായാൽ പോലും അവർക്കും ശ്രേഷ്ഠ ഫലമുണ്ട്. പക്ഷെ അത് നമ്മുടെ അയലത്തെ വീട്ടിലെ ആളിനെ പോലെ ആയിരിക്കില്ല എന്ന് മാത്രം. നമ്മളെപ്പോഴും എവിടെ അടുത്തോട്ടല്ലേ നോക്കുക, അവരെ പോലെ ആവുന്നില്ല. അവരെ പോലെ ആകാൻ ശ്രമിച്ചാൽ നടക്കില്ല. പക്ഷെ നമ്മൾക്ക് അവർക്കില്ലാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഉള്ളവർക്ക് ഹിഡൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാം. പ്രത്യക്ഷമല്ലാത്ത കാര്യങ്ങൾ, ഇൻട്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രത്യക്ഷം അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ എടുത്താല് സക്സസ് ആവാൻ പറ്റും. ഒരു ജാതകവും പൂർണ്ണമായിട്ടും നല്ലതല്ല, ഒരു ജാതകവും പൂർണ്ണമായിട്ടും ദോഷമല്ല. പ്രകൃതിയിൽ അങ്ങനെ ഒന്നുമില്ല, നല്ലതിന്റെ മോശം ആയിട്ടുള്ളതിന്റെ സമ്മിശ്രമാണ് പ്രകൃതി. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഒരു സമയം ആരോഗ്യം ഉണ്ടാകും, ഒരു സമയം ആരോഗ്യമില്ല, കുറയും. അതേപോലെയാണ് ജാതകത്തിൽ. അത് ഏതാണെന്ന് കണ്ടെത്തി നമുക്ക് ആ സമയത്ത് ഗുണകരമായ കാര്യം തിരഞ്ഞെടുക്കുന്നതിനാണ് ജ്യോതിഷം സഹായിക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് ഇപ്പൊ മക്കളെ കൊണ്ട് അമ്മ അച്ഛനും മാത്രല്ല, എനിക്ക് തോന്നുന്നു കുടുംബത്തിലെ ചിലവർക്ക് വരെ ദോഷം വരാറുണ്ട്. അതൊക്കെ സത്യമാണ്? എത്രത്തോളം സത്യം? ചില നക്ഷത്രങ്ങൾ കൊണ്ട് അങ്ങനെ അത്തം പൂയം അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടി വരും, പറയൂ അത് അമ്മയ്ക്ക് അച്ഛനായിരിക്കും, അപ്പൊ മാമനായിരിക്കും ദോഷം. അമ്മ അച്ഛൻ കുട്ടിക്ക് തന്നെ വരാം, മാമന വരാം, കുടുംബക്കാരിൽ ആർക്കായാലും ചിലപ്പോ അങ്ങനെ. അതിന് പക്ഷേ കുറെ വ്യവസ്ഥകളുണ്ട്. ഈ നക്ഷത്രം ജനിച്ചതുകൊണ്ട് മാത്രം അങ്ങനെ വരില്ല. ജനിച്ച തീയതി, നക്ഷത്രം, ഇതൊക്കെ കൂടെ നോക്കിട്ട കുറെ നക്ഷത്രം ദിവസം ഇങ്ങനെ കുറെ കോമ്പിനേഷൻസ് വന്നാല് വരും. അത് അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ, എപ്പോഴും എപ്പോഴും ഇല്ല. ആ നക്ഷത്രക്കാരെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യം പറഞ്ഞിട്ടില്ല. കാരണം പൂയവത്തം അങ്ങനെ കുറച്ച് നക്ഷത്രങ്ങളുണ്ട്, പാദദോഷമുള്ള നക്ഷത്രങ്ങള്, ഭാഗികമായിട്ട് ദോഷമുള്ള നക്ഷത്രങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അത് എല്ലാം ഒത്തു വരണം. അങ്ങനെ ഒരാൾക്ക് ദോഷം വരുന്നുണ്ടെങ്കിൽ അവരുടെ ജാതകത്തിലും അത് സൂചന ഉണ്ടാവും. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഇപ്പൊ അച്ഛനാണ് ദോഷം വരുന്നത്, അച്ഛന്റെ ആയുർഭാവത്തിന് ദോഷം ഉണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കുട്ടി വന്ന് ജനിക്കുക. ഇപ്പൊ മാമനാണ് ദോഷം വരുന്നത്, മാമന് തീർച്ചയായിട്ടും ആ സമയം മോശമായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കുട്ടി സഹോദരിക്ക് ഉണ്ടാവുക. അതെപ്പോഴും അവരുടെ ജാതകത്തിലും കാണാറുണ്ട്. അതുകൊണ്ട് കുട്ടിയെ ഒരിക്കലും പറയാൻ പാടില്ല, കുട്ടി അതിനൊരു നിമിത്തം മാത്രമാണ്. സത്യം. ഇപ്പൊ കുഞ്ഞുങ്ങളെ കുറിച്ച് ചോദിക്കുന്ന കാരണം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പൊ എക്സാംസ് നടക്കല്ലേ, പരീക്ഷ ടൈമല്ലേ. ഇപ്പൊ കുറെ കുട്ടികളെ ഞാൻ കേൾക്കാറുണ്ട്, ഇപ്പൊ ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രായം വരെ നന്നായി പഠിച്ച കുട്ടികളൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു സമയം കഴിഞ്ഞ് പെട്ടെന്ന് അവർ
പഠിക്കാൻ താല്പര്യമില്ല, പഠിക്കില്ല എന്ന് പറയാൻ വാശി കാണിക്കുക, അല്ലെങ്കിൽ മൂടി ലൈക്ക് ലേസി ആയിരിക്കുക, അതൊക്കെ ജാതക ദോഷം കാരണം. തീർച്ചയായിട്ടും അത് നമുക്ക് ജാതകത്തിൽ നോക്കി കണ്ടുപിടിക്കാം. കാരണം നന്നായിട്ട് പഠിക്കും, ബുധനാണ് പഠിപ്പിന്റെ ഗ്രഹമാണ്, അത് നെർവസ് സിസ്റ്റത്തിനെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ്. അതായത് ബ്രെയിനിന്റെ എഫിഷ്യൻസി അനുസരിച്ചാണല്ലോ, അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് എഫിഷ്യൻസി അനുസരിച്ചാണല്ലോ ഒരാൾ പഠിക്കുക. അപ്പം നെർവസ് സിസ്റ്റം ഒക്കെ നന്നായിരിക്കുന്ന ബുധന്, അതായത് എപ്പോഴും ഒരു ചുറുചുറുക്കിന്റെ ആളാണ് ബുധൻ, വിവേകത്തിന്റെ ഒക്കെ ആളാണ്, ബുദ്ധിയുടെ ഒക്കെ ആളാണ്. ഇപ്പം ബുധദശ നടക്കുന്ന കുട്ടി നന്നായിട്ട് പഠിക്കും, പഠിച്ചത് നന്നായിട്ട് എഴുതി വയ്ക്കാനും പറ്റും. അതേസമയം വ്യാഴദശയാണെങ്കിലും നന്നായിരിക്കും, കാരണം ബ്രെയിനിന്റെ എഫിഷ്യൻസി ഒക്കെ പറയുന്നതും മെമ്മറി പറയുന്നതും ഒക്കെ വ്യാഴത്തെ കൊണ്ടാണ്. അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ദശകാലം നടക്കുന്ന കുട്ടികൾ വളരെ നന്നായിട്ട് പഠിക്കും. പിന്നെ അതേപോലെ ഈ ദശകാലം നടന്നില്ലെങ്കിലും കുട്ടിയുടെ ജാതകത്തിൽ ഈ ഗ്രഹമൊക്കെ വളരെ ബലമുള്ളതാണെങ്കിലും ഇതൊക്കെ നടക്കും. ഈ ചെറിയ പ്രായത്തിൽ ഇപ്പൊ ഒരു കുറച്ച് ചെറിയ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടിക്ക് ശുക്രദശയൊക്കെ നടക്കുകയാണെങ്കിൽ ശ്രദ്ധ അങ്ങ് ഡൈവേർട്ട് ചെയ്യും. കുട്ടിക്ക് എപ്പോഴും ശുക്രദശയിലോ ശുക്രദശ നല്ലതല്ലേ? നല്ല ദശയാണ്, സുഖത്തിന്റെ ആളാണ്, ആഡംബരത്തിന്റെയും ഭൗതികമായിട്ടുള്ള മോഹങ്ങളുടെ ഒക്കെ ആളാണ്. അപ്പൊ എല്ലാ ഭൗതിക കാര്യങ്ങളിലേക്കും കളികളിലേക്ക് പോകും, കുട്ടിയായിരിക്കത്തില്ല വിനോദം, സുഖമായിട്ടിരിക്കുക കളിക്കുക, അപ്പൊ അവർക്ക് കൂടുതൽ ശ്രദ്ധ കളികളിലേക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അത് ജാതകം നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ ബുധന്റേതായിട്ടുള്ള ധാന്യമാണ് ചെറുപയറ്. അപ്പൊ ചെറുപയറ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തുളസി ഇല ഇട്ട വെള്ളം കൊടുക്കുക, അതൊക്കെ കുട്ടികൾക്ക് നല്ലതാണ്. പിന്നീട് കളിക്കാൻ വിടുക, നമ്മൾ എന്ത് ചെയ്യും, പരിശീലനം കുട്ടികളെ ഒട്ടും കളിക്കാൻ വിടില്ല. ചില കുട്ടികളെ തീർച്ചയായിട്ടും നമ്മളത് ആക്റ്റീവായ മാത്രമേ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. കുറച്ച് സമയം വരെ പെൺകുട്ടികളാണെങ്കിൽ ഡാൻസ് ചെയ്താൽ മതി, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അത് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് ആ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും എല്ലാ കുട്ടികൾക്കും അല്ല, ചില കുട്ടികൾ ജാതകം നോക്കിയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ ആ ഒരു മണിക്കൂർ അവരെ ഒന്ന് ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ കളിക്കുക ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ശ്രദ്ധ, അതായത് അവർക്ക് പൂർണ്ണമായിട്ട് കുറെ മണിക്കൂറുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. യോഗ ചെയ്യുന്നത് നല്ലതാണ്, ധ്യാനം ചെയ്യുന്നത് നല്ലതാണ്, പ്രാർത്ഥനകൾ നല്ലതാണ്. അത് നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുവരും, ബഹിർമുഖമാകുന്ന മനസ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥനകൾ. അത് എല്ലാവർക്കും ചെയ്യാം, അവരവർ ആചരിച്ചു വരുന്ന രീതിയിലുള്ള പ്രാർത്ഥനകൾ. അത് ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേക പ്രത്യേക പ്രാർത്ഥനകൾ, ശബ്ദ വൈബ്രേഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യാം, യോഗ ചെയ്യാം, സൂര്യനമസ്കാരം വളരെ നല്ലതാണ് കുട്ടികൾക്ക്, വളരെ നല്ലതാണ് സൂര്യനമസ്കാരം. റെഗുലർ ആയിട്ട് ഒരു 12 റൗണ്ട് വീതം ചെയ്യുന്ന കുട്ടികൾ ഒരു 20% എങ്കിലും മാർക്ക് കൂടുതൽ വാങ്ങിക്കും, അത് ഉറപ്പാണ്. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതാണ്, ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ആർട്ട് എക്സൽ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ അത് കുട്ടികളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ എങ്ങനെ ആളുകളോട് പെരുമാറണമെന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കോഴ്സാണ്. അതിൽ ധ്യാനമുണ്ട്, സൂര്യ നമസ്കാരമുണ്ട്, ബ്രീതിങ് ടെക്നിക് ഉണ്ട്, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ കുട്ടികളെ അറ്റൻഡ് ചെയ്യുന്ന ഒത്തിരി സഹായിക്കും. ഞാൻ നോക്കിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് മാർക്ക് കൂടുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ചെയ്യുന്ന വളരെ നല്ല കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ എന്ത് ചെയ്യും, പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിൽ മാത്രം, ചില കുട്ടികൾ അങ്ങനെയാണോ, അവർക്ക് വായിക്കുമ്പോൾ നമ്മൾക്ക് പല രീതിയിലാണ് നമ്മുടെ എനർജി ഹൈ ആവുന്നത്. ചിലർക്ക് കളിച്ചാലായിരിക്കും, അവർക്ക് അതിനോടുള്ള ഒരു ടെമ്പറമെന്റ് ഉണ്ട്. മാർക്ക് മേടിക്കും, ചൊവ്വ അവരുടെ ജാതകത്തിൽ വളരെ പ്രബലമായിരിക്കും, അപ്പൊ അവർക്ക് കളിക്കുക, ആക്ടിവിറ്റി വേണം. ചില കുട്ടികൾ അങ്ങനെയല്ല, ഇപ്പൊ ശനിയൊക്കെ നല്ല സ്ഥലത്ത് നിൽക്കുക, ബുധൻ നല്ലതായിട്ട് നിൽക്കുന്ന കുട്ടികൾ അവര് വേണേ 24 മണിക്കൂറും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പിന്നെ ശുക്രനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്ന കുട്ടികൾ കുറെ സമയം അവർക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനോ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ അത് അവർക്ക് തീർച്ചയായും നല്ലത് ഡൈവേർട്ട് ചെയ്യും. ആ എനർജി അപ്പോഴേ അവർക്ക് ആ പഠിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ കുട്ടികൾക്ക് പഠിക്കേണ്ട ഏറ്റവും നല്ല സമയം ഏതായിരിക്കും? വെളുപ്പിനെയാണ്. തീർച്ചയായും 3 മണിക്ക് ശേഷമുള്ള സമയമാണ് ഏറ്റവും തീർച്ചയായിട്ടും എനർജി നല്ലതായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സമയം. പക്ഷെ വളരെ ചില കുട്ടികൾക്ക് ആ സമയം എണീക്കാൻ പറ്റില്ല.
അതും ജാതകം നോക്കി എന്താണ് എത്ര വേണമെങ്കിലും അവര് ലേറ്റ് ആയിട്ടിരിക്കും, പക്ഷെ പറ്റില്ല. അത് ജാതകത്തിന്റെ പ്രശ്നമാണ്. ഉറങ്ങുന്നതിനും ഒക്കെ നമുക്ക് ചിലർക്ക് ഉറങ്ങാൻ ഇന്ന സമയമാണ് നല്ലത് അങ്ങനെയൊക്കെ. എത്ര രാത്രി വേണമെങ്കിലും ഇരുന്നോളും, പക്ഷെ രാവിലെ എണീക്കാൻ പറ്റില്ല. ഏറ്റവും സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള സമയമാണ് പഠിക്കാൻ നല്ലത്. ചിലര് സൂര്യനെ ഉദിക്കുന്നത് കണ്ടിട്ടേ ഉണ്ടാവില്ല. അതെനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് ആ സമയത്ത് ഇരുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഏറ്റവും ശീലിപ്പിക്കണം കുറച്ച് നേരത്തെ, കുറച്ച് ഒറ്റയടിക്ക് പറ്റില്ല. ഒരു കുറച്ച് മെല്ലെ നമ്മൾ ആ ഒരു ടൈമിലേക്ക് കൊണ്ടുവരാം. എന്നാ ഏറ്റവും ചീത്ത സമയതാണ് പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയം? അങ്ങനെ ഒരു സമയമില്ല. എപ്പോഴെങ്കിലും പഠിക്കുക. സന്ധ്യയ്ക്കാണ് കൂടുതല് ഡിസ്റ്റർബൻസ് വരുന്നത്, സമയം സൂര്യാസ്തമനത്തിന്റെ സമയം. അപ്പൊ അതുകൊണ്ടാണ് പണ്ട് സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥന വെക്കുമല്ലോ, ആ സമയത്ത് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന വൈബ്രേഷൻ പ്രാർത്ഥിക്കുന്നത്. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കില്ലേ? സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക, അത് നല്ലതാണ്. അപ്പൊ ആ സമയത്ത് പഠിക്കാൻ പാടില്ല. പഠിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ സന്ധ്യ ഇനിയും പഠിക്കുന്നില്ല. ഏത് സമയത്തും പഠിക്കാം, ഏത് സമയത്തും. ഏറ്റവും പഠിക്കാനോ അല്ലെ നമ്മൾ എന്ത് ചെയ്യാനും ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുന്ന സമയം വെളുപ്പിനെ 3 മണിക്ക് ശേഷമുള്ള സമയം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സന്ധ്യ സമയം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ മാറുന്ന കാരണമായിരിക്കും. സൂര്യൻ അസ്തമിച്ചിട്ട് വരുമ്പോ ആ സമയത്തുള്ള വൈബ്രേഷൻ കൊണ്ടാണ് അത് പറയുന്നത്. അതെ, അങ്ങനെ കൊറേ കാര്യങ്ങൾ. അപ്പൊ ഒരു എന്തെങ്കിലും ടിപ്സ് കുട്ടികൾക്ക് ഇപ്പൊ പരീക്ഷാ സമയല്ലേ, എന്തെങ്കിലും കൊടുക്കാനുണ്ടോ കുട്ടികൾക്ക്? കുട്ടികൾക്ക് അവര് കുറച്ച് കളിക്കുക അല്ലെങ്കിൽ കുറച്ച് യോഗ ചെയ്യുക. അതാ കുട്ടികൾക്ക് വേണ്ട, കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ട. അമ്മമാര് കുട്ടികൾക്ക് ചെറുപയറ് ചേർത്ത ആഹാരം, പിന്നെ അധികം ഗ്രേവിയുള്ള ആഹാരം കൊടുക്കാതിരിക്കുക. അധികം പരമാവധി സാത്വികമായിട്ടുള്ള ഫുഡ്, അതായത് പച്ചക്കറികളും പഴങ്ങളും പാലും അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങൾ, നട്സ് അങ്ങനെയൊക്കെ ഉള്ള നല്ല ആഹാരം കൊടുക്കുക. കാരണം എരിവും പുളിയും മസാലകളും ഒക്കെ അധികമുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കഴിച്ചു നോക്കിയാൽ അറിയാം. നമ്മൾ കുറച്ച് ദിവസം ഒരു ഒരാഴ്ച ഈ ഭക്ഷണ രീതി ഒന്ന് ശീലിക്കുമ്പോൾ മനസ്സിലാകും നമ്മുടെ മനസ്സ് എത്രമാത്രം സൂക്ഷ്മമായി തീരുന്നു എന്നുള്ളത്. നമ്മൾ വളരെ ലൈറ്റ് ഫീലായിരിക്കും. കുട്ടികൾക്കും അതുപോലെയാണ്. അവർക്ക് ആ രീതിയിലുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മമാരങ്ങനെയാണ് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് ഉള്ള ആഹാരത്തിൽ ശ്രദ്ധിക്കുക, അല്പസമയം അവരെ കളിക്കാനായിട്ട് അനുവദിക്കുക. അതന്നെ, അതാണ് അവർക്ക് തൽക്കാലം പറയാനുള്ള ടിപ്പായിരുന്നു അത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ കാണുന്ന മാമിന്റെ നമ്പർ താഴെ കാണിക്കുന്നുണ്ടാവും സ്ക്രീനിൽ. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും ഇതുപോലെ ക്വസ്റ്റ്യൻസും ക്വരീസ് അല്ലെങ്കിൽ നേരിട്ട് കാണണം എന്ന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി മാമിന്, മാം അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോ മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് തിരിച്ചു വരാം. അതുവരെ ദിസ് ഇസ് അഞ്ജലി സൈനിങ് ഓഫ്. ബൈ ബൈ.